ബ്രാൽ മത്സ്യം വഴുന്ന പോലെ വഴുതിക്കൊണ്ടിരിക്കുകയാണ്. ജിസ് ഒരു സിനിമ എടുത്തുകൊണ്ട് മാത്രമാണ് ഇവനെ ഈ കൂട്ടിക്കേറ്റാൻ പറ്റി. ശരിയാണ് ആസിഫേ, ശരിയാണ്. എന്റെ അടുത്ത് അപർണ ഇതിനകത്ത് നിഷ്കളങ്കയാണ്. ഒരുപാട് പ്രാവശ്യം സാറ് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം ദുബായിൽ നിന്ന് തിരിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ മമ്മൂക്ക ഉണ്ടായിരുന്നു എയർപോർട്ടിൽ ലോഞ്ചിൽ. അപ്പോ ഞാൻ താഴെ വെച്ച് ജോർജേട്ടനെ കണ്ടപ്പോ ഞാൻ ആ മമ്മൂക്ക മുകളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഓടി മമ്മൂക്ക അടുത്തേക്ക് ചെല്ലുമ്പോ ബ്രിട്ടസ് സൈഡ് ഇരിക്കണം. അപ്പൊ ഞാനത് ബ്രേക്ക് ചെയ്ത് എനിക്കറിയാം ഒരു ലോക്ക് വരും. അപ്പൊ ഞാൻ ഇതിന് ചെല്ലുമ്പോ തന്നെ മമ്മൂക്കാണ് നീ എന്താ ഷോയ്ക്ക് പോകാതെ പോവാൻ സമയം കിട്ടുന്നു. പിന്നെ നിനക്ക് ഇതിനു വേണ്ടി എന്താ പണി, അടുത്ത ആഴ്ച ഒന്ന് പൊക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മുങ്ങി എന്നിട്ട് ആ ലോക്ക് പൊട്ടിച്ചു. എന്നിട്ടും മമ്മൂക്കയാണ് റോൾ മോഡൽ എന്ന് പറഞ്ഞ് നടക്കുക. മമ്മൂക്കയാണ് റോൾ മോഡൽ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇത് മമ്മൂക്കയെ അറിയാവോ ഇങ്ങനെ പറയുന്ന കാര്യം? അല്ല, അത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സാർ എനിക്ക് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോ ഫാമിലിയുടെ ഒരു ഇമ്പോർട്ടൻസ് ലൈഫിൽ എന്താണെന്ന് ശരിക്കും ഞാൻ കണ്ട് മനസ്സിലാക്കിയത് മമ്മൂക്കയുടെ അടുത്തുനിന്നാണ്. അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ഇത്രയും റെസ്പെക്ട്. എപ്പോഴും ആ ഫാമിലിയുടെ പ്രസൻസും ആ എനിക്ക് ഒരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ഭയങ്കര സമർത്ഥമാണ്. എന്താ കാരണം വെച്ചാല് മമ്മൂക്കയെ പോലെ കുടുംബത്തെ നന്നായി പരിപാലിക്കുന്ന ആളാണ് ഞാൻ എന്നൊരു ഇംപ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവ്വം ക്രാഫ്റ്റ് ചെയ്ത് സ്റ്റേറ്റ് ചെയ്തു. ഇപ്പൊ മനസ്സിലായല്ലോ വീട്ടില്ലേ അപർണ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ശരിയാണോ? ശരിയാണ് കേട്ടോ. അതായത് ഇതൊരു വിളവാണെന്നാണ് പറഞ്ഞു വരുന്നത്.